സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാവ്യയും അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവണം. ആദി, അമ്മ മോനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അമ്മയോട് നോ പറയൂ. പറ. എന്ത് കാര്യം അമ്മേ? എന്തായാലും അമ്മ പറയുന്നത് മോൻ അനുസരിക്കോ ഇല്ലയോ? അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഉറപ്പല്ലേ? ഞാൻ അനുസരിക്കാം. മതി. മോളെ, നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം. സുഹാസിനി എന്തായി പറയുന്നത്? അഭി ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി എന്റെ മോൻ എന്തിനാ കാവ്യ കല്യാണം കഴിക്കുന്നത്? അഭിയും ആദിയും നമ്മുടെ മക്കളല്ലേ. സുഹാസിനി, നിന്റെ ഈ തീരുമാനം ശരിയല്ല. അവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കരുത്. ഇതിന് ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ തീരുമാനത്തിന് ഞാൻ തടസ്സം നിന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ തീരുമാനത്തിൽ തലയിടാൻ വരരുത്. ചേച്ചി, ഇങ്ങനെയൊരു തീരുമാനം എടുക്കുമ്പോ ആദ്യയുടെ താല്പര്യം കൂടി അറിയണ്ടേ? എന്നിട്ട് പോലെ എങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നത്? എന്റെ മകനോട് ഞാൻ പറയുന്ന കാര്യം അനുസരിക്കാമോ എന്ന് ചോദിച്ചു. അനുസരിക്കാമെന്ന് അവൻ എനിക്ക് വാക്കും തന്നു. അമ്മ ഇങ്ങനൊരു കാര്യം മനസ്സിൽ വെച്ചാവൻ പറഞ്ഞെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ അമ്മയുടെ മകനാ. എന്റെ ജീവൻ കളയാൻ പറഞ്ഞാലും ഞാൻ റെഡിയാ. പക്ഷേ അമ്മ, ഇക്കാര്യം അത് വേണ്ട. രണ്ടാൺമക്കളിൽ ഒരുത്തൻ എന്നെ ചതിച്ചു. അവന്റെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തിട്ടും അവസാനം എല്ലാവർക്കും മുന്നിൽ എന്റെ മാനം പോയി. എന്നെ പറ്റിയോ നമ്മുടെ കുടുംബത്തെ പറ്റിയോ യാതൊരു ചിന്തയും ആർക്കുമില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ് വലുത്. അമ്മയ്ക്കുണ്ടായ നാണക്കേട് അമ്മ തന്നെ അനുഭവിച്ചോളാം. അത് നിങ്ങളെ ആരെയും ബാധിക്കില്ലല്ലോ. ചേച്ചി, ഇപ്പൊ എന്തിനെങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. കാവ്യയെ കുറിച്ച് ഓർത്തിട്ടല്ലേ. അവൾക്ക് നമ്മള് തന്നെ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം നമ്മൾ നടത്തും. അതല്ലേ ഇതിന് ചെയ്യാൻ പറ്റുന്ന പ്രായശ്ചിത്തം. എന്റെ മോൾക്ക് വേണ്ടി ആരും അങ്ങനെ ബുദ്ധിമുട്ടി പ്രായച്ചിത്തം ചെയ്യണ്ട. എന്റെ മോളിപ്പോ കദർ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങിയ പെണ്ണാണ്. നിങ്ങളുടെ മോൻ കാരണം എന്റെ മോൾക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരൂടി കിട്ടി. എന്റെ മോളിനി ഏത് വീട്ടിലേക്ക് കയറി ചെന്നാലും ആ ചീത്തപ്പേര് അവൾക്കൊപ്പം ഉണ്ടാകും. അതാർക്കും മാറ്റിയെടുക്കാനാവില്ലല്ലോ. ആദി, അവസാനമായി അമ്മ നിന്നോട് അപേക്ഷിക്ക. മോൻ അമ്മയുടെ ആവശ്യം അനുസരിക്കൂ. ഇതല്ലാതെ മറ്റൊന്നും ഈ അമ്മ മോനോട് ആവശ്യപ്പെടില്ല. ഈ നാണക്കേടിൽ നിന്ന് അമ്മയെ മോൻ രക്ഷിക്കൂ. പറ. അമ്മ ഇതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ. പക്ഷേ ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. Thank you.
ഇനി ഒന്നിനും മക്കളെ അമ്മ നിർബന്ധിക്കില്ല. അമ്മയ്ക്കിപ്പോ സന്തോഷമായി. ഇനി നിങ്ങളോടൊപ്പം ജീവിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. എല്ലാം ഉണ്ടെന്നും ഞാൻ വിശ്വസിച്ചു പോയി. പക്ഷേ എന്റെ മനസ്സ് വേദനിക്കുമ്പോ എന്റെ മക്കള് പോലും എനിക്കൊപ്പം ഉണ്ടാവില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും. ഇത്രയും നാണം കെട്ടുപോയി അമ്മ ഇനി നിൽക്കില്ല. സുഹാസിനി, അന്തസ്സും അഭിമാനവും വിടിഞ്ഞ് ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല അമ്മേ. എന്റെ ജീവിതം ഈ കല്യാണത്തോടെ അവസാനിച്ചു. ഇനി ഒരു നിമിഷം നിങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കില്ല. നിങ്ങൾക്കൊപ്പമെന്നല്ല, ഈ ഭൂമിയിൽ തന്നെ സുഹാസിനി തെറ്റില്ല. സുഹാസിനി, എന്താ നിനക്ക് വേണ്ടത് ആന്റി? ഇത് എന്ത് പിടിവാശിയായി കാണിക്കുന്നേ? കൊച്ചുകുട്ടികളെ പോലെ ശാഠ്യം പിടിച്ച് നടത്തേണ്ടതാണോ വിവാഹം? കുട്ടികൾക്ക് കളിപ്പാട്ട് വാങ്ങിക്കൊടുക്കുന്ന ലാഘവത്തോടെ അവരുടെ കല്യാണവും നടത്താന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമല്ലേ? കാവ്യ, നീ എന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. ഞാൻ പറയട്ടെ, ആദ്യമായിട്ട് സമ്മതിച്ചാ തന്നെ ഞാനിങ്ങനെ സമ്മതിക്കും? എന്റെ അവസ്ഥ കൂടി എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ചിന്തിക്കാതെ ഇപ്പൊ ആന്റി എടുത്ത തീരുമാനം തെറ്റാണ്. എന്റെ ഭാഗത്ത് നിന്ന് ആന്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നും ആലോചിക്കാതെ തന്റെ തീരുമാനം നടന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുന്നത് ശരിയാണോ? ആന്റി തീരുമാനിച്ച പോലെ അല്ലെങ്കിലും ആന്റിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞില്ലേ? ഇല്ല, ഞാൻ തീരുമാനിച്ച വിവാഹം നടന്നിട്ടില്ല. മറ്റാരുടെയും കല്യാണം നടത്താനല്ല ഞാൻ ഈ ആർഭാടങ്ങളൊക്കെ ഒരുക്കിയതും എല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയതും. അത് നടക്കാത്തടത്ത് ഞാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ആന്റി, ആന്റി തീരുമാനിച്ച പോലെ ഒരു വിവാഹം നടക്കണമെന്ന് വാശി പിടിക്കല്ലേ? നീ മിണ്ടരുത്. എന്റെ മകന് നിന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോ നിന്റെ കൂട്ടുകാരിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നീ താലി എടുത്തു കൊടുത്തെങ്കിൽ ആദിയെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? അഭി ചെയ്ത തെറ്റിന് എന്നെയും കാവ്യം കല്യാണം കഴിപ്പിക്കുന്നതാണോ പ്രതിവിധി? എന്തിനാ വേറൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത്? ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കുന്നില്ല. എന്റെ വീട്ടിലെ മരുമകളായി വരേണ്ടത് കാവ്യയാണെന്ന് ഞാൻ തീരുമാനിച്ചതാ. എന്റെ തീരുമാനത്തെ അവളും കൂടി ചേർന്ന് തെറ്റിച്ചു. ആ തെറ്റ് ഇവള് തിരുത്തണം. നിന്റെ ഭാര്യയായിട്ട് നമ്മുടെ കുടുംബത്തിലെ മരുമകളായിട്ട് കാവ്യ വരണം. ഇത് നീ എടുക്കുന്ന അവന്റെ ഭാവി നശിപ്പിക്കാനുള്ള തീരുമാനമാണ്. നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചില്ല. ചേച്ചി, ചേച്ചി എടുത്ത തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആദിയുടെ മനസ്സുകൂടി കണ്ടുവേണമായിരുന്നു ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. ഓ, അപ്പോ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ട എന്റെ മനസ്സ് ആർക്കും കാണണ്ടല്ലോ. എനിക്ക് വേണ്ടി ആരും ഒരു ത്യാഗവും ചെയ്യണ്ട. അമ്മയെ വിട്ടിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല. എനിക്ക് എന്തിനേക്കാളും വലുത് എന്റെ അമ്മയാ. ഞാൻ അമ്മയെ അനുസരിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അമ്മ എവിടെയും പോവില്ല. എന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാവ്യയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടാം. അമ്മയെ അറിയുന്ന മകൻ കേട്ടില്ലേ? എന്റെ ആദിക്ക് നിങ്ങളുടെ മകൾ കാവ്യയെ വിവാഹം ചെയ്യാൻ സമ്മതമാണെന്ന്. നിങ്ങളുടെ മകൾ കാവ്യയാണ്,
എന്റെ മരുമകളായി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് ഇവളെ എനിക്ക് വേണം.